ഡ്യൂട്രോണോമി 17:12 അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ആസ് ഫോർ എനി വൺ ഹൂ പെർസ്യൂംസ് ടു ഡിസൊബേ ദ പ്രീസ്റ്റ് അപ്പോയിന്റഡ് ടു മിനിസ്റ്റർ ദെയർ ടു ദ ലോർഡ് ഓർ ദ ജഡ്ജ് ദാറ്റ് പേഴ്സൺ ഷാൽ ഡൈ. അതായത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ കാര്യങ്ങള് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രീസ്റ്റിനെ ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ അവൻ മരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ദൈവത്തിനനുസരിക്കണോ ഈ പ്രീസ്റ്റിനനുസരിക്കണോ? എങ്ങനെയാണ്? ദൈവത്തെ അനുസരിക്കണോ ഈ പ്രീസ്റ്റിനെ? അധ്യായം എത്രയാണെന്ന് പറയാം, അധ്യായം എത്രയാണ്? ഡ്യൂട്രോണോമി 17:12 സംഖ്യയാണോ? ഹലോ, പുറപ്പാടല്ലേ? പുറപ്പാടല്ലേ ഇതിനകത്ത് ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ആണ്. പുറപ്പാട് എത്രാമത്തെ അധ്യായം? 17:12 17:12 ഓക്കെ, ഒരു നിമിഷം. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ചു. അതായത് പുറപ്പാടാണെങ്കിലാണേ, പുറപ്പാടാണോ? അതല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആസ് ഫോർ എനി വൺ ഹു പെർസ്യൂംസ് ടു ഡിസൊബേ ദ പ്രീസ്റ്റ് അപ്പോയിന്റഡ് ടു മിനിസ്റ്റർ ദെയർ ടു ലോർഡ് യുവർ ഗോഡ് ഓർ ദ ജഡ്ജ് ദാറ്റ് പേഴ്സൺ ഷാൽ ഡൈ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതും പ്രീസ്റ്റിനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ മരിക്കണമെന്നാണ്. അപ്പൊ ഈ പറയുന്നത് ദൈവത്തെ അനുസരിക്കണോ ഈ പറയുന്ന പ്രീസ്റ്റിനെ അനുസരിക്കണോ എന്ന് ചോദിക്കും പോലെ ആയിപ്പോയി നിങ്ങൾ നേരത്തെ നമ്മൾ ഉന്നയിച്ച വാദത്തിൽ ചോദിച്ച മറു ചോദ്യം. ബസത്ത് പറഞ്ഞ റെഫറൻസ് അച്ചംബ്രോ കിട്ടിയില്ല, ഒന്നുകിൽ അച്ചംബ്രോ എടുത്തത് തെറ്റിപ്പോയി, ബസത്ത് പറഞ്ഞത് തെറ്റിപ്പോയി. ഇല്ല, ഞാൻ സോൾജർ ബ്രദറെ ബ്രദറിന് ഞാനത് ഡ്യൂട്ടോണമിയാണ് പറയുന്നത്, ആവർത്തനം. ഡ്യൂട്ടോണമി, അതെ 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 അച്ഛൻ കുഞ്ഞ്, ഡ്യൂട്ടോണമി ഇവിടെ ഇംഗ്ലീഷ് ഒക്കെ എടുത്ത് പറയുന്നുണ്ടോ ബ്രദറെ? ഞാന് സോജ ബ്രദറിന്റെ ഇതിനകത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ബാക്ക് ചാനലിൽ, ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അതേ ഞാനിപ്പോ ചോദിച്ച അതേ ചോദ്യം പറഞ്ഞു. മോശയെ കൈ കഴിച്ചപ്പോൾ കൈ പൊക്കി പിടിക്കാൻ ആരോവനെ വന്നു. അപ്പൊ മോശയുടെ ശക്തിയേ ഉള്ളോ അള്ളാഹുവിന് സഹായം കൂടാതെ? അള്ളാഹുവിന് വിഷം ബ്രദറെ, അതല്ല. ഞാൻ സോജ ബ്രദറിന് കറക്റ്റ് ആയിട്ട് ഞാൻ ബാക്ക് ചാനലിൽ ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് പടച്ചവനെ അനുസരിക്കണം, നബിയെ അനുസരിക്കണം, പിന്നെ ഈ പണ്ഡിതന്മാരെ അനുസരിക്കണമെന്ന് നിങ്ങൾ തിരിച്ചു ചോദിച്ച അതേ ചോദ്യമാണ് ഈ വേഴ്സ് വെച്ചിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രീസ്റ്റുകളെ അനുസരിച്ചില്ല, ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ അവൻ മരിക്കണം എന്നാണ് പറയുന്നത്. ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുന്നതാണോ ഇസ്ലാമിന്റെ വിശ്വാസികൾ? ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുന്നതാണോ പ്രമാണം എന്നുള്ളതല്ല വിഷം ബ്രദറെ, അതാ മനസ്സിലാക്കുന്ന രീതിയാണ്. മനസ്സിലാക്കുന്ന രീതിയുടെ പിഴവാണ് ഞാൻ തിരിച്ചൊരു മറുചോദ്യമായിട്ട് കാണിച്ചു തന്നത്. 11 കൂടെ വായിക്കാം, 11-12 വായിക്കാം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അവർ ഉപദേശിച്ചു തരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കും, അതായത് പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിക്കും അനുസരണയായി നീ ചെയ്യണം. അല്ലാതെ അവരെ സ്വന്തം കയ്യിൽ ഇട്ടുകൊടുക്കുന്നതല്ല കേട്ടോ. അവർ പറഞ്ഞു തരുന്ന വിധി വിട്ടു നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രമാണം, ദൈവത്തിന്റെ പ്രമാണം, വിധികളും അത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അനുസരിക്കാത്തവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കൂട്ടുകാരൻ പറയും, മനസ്സിലായി ചോദ്യം ഇതാണ്. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണം പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രീസ്റ്റ് അല്ലേ? അപ്പൊ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്, പറയട്ടെ, ദൈവം പഠിപ്പിച്ചു കൊടുത്ത സാധനം പുരോഹിതന്മാര് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ പുരോഹിതന്മാരെ അനുസരിക്കാത്തവർ തീർച്ചയായും മരിക്കണം, അത്രയല്ലേ? അതല്ലേ സംഭവം അല്ലേ? അപ്പോ അതാണ് ദൈവം ചോദ്യം ഇതാണ്. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് ദൈവം പറയുന്നത് അംഗീകരിക്കണമോ ഈ പറയുന്ന പുരോഹിതന്മാര് പറയുന്നത് അംഗീകരിക്കണം? അതായത് പുരോഹിതന്മാര് പറയുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ അവനുള്ള ശിക്ഷ മരണമാണ്. മരണം അല്ല പ്രിയ സ്നേഹിതാ, അത് പറഞ്ഞിരിക്കുന്ന ന്യായ പ്രമാണം പറഞ്ഞു തരുന്ന വിധിയാണ്, പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിയാ. അതായത് ദൈവം ആദ്യം പറഞ്ഞു കൊടുത്തു, ആ പറഞ്ഞു കൊടുത്ത വിധിയാണ്. പ്രമാണം കൊടുത്തിരിക്കുന്നു, പ്രമാണം പറഞ്ഞു തരുന്ന വിധിയും അതനുസരിക്കണോന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പോ ഒരു പ്രമാണം പറഞ്ഞു തന്നിരിക്കുന്ന പുരോഹിതൻ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ പ്രമാണം എന്താണ്?
നിങ്ങളുടെ പ്രമാണം എന്താണ്? നമുക്ക് ചോദിക്കാമല്ലോ. അച്ചൻകുഞ്ഞ ഒരു മിനിറ്റ്, അച്ചൻകുഞ്ഞ ഒരു മിനിറ്റ്. ദൈവം പറഞ്ഞ വിധി പഠിപ്പിച്ചു കൊടുക്കുന്ന പുരോഹിതനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവന് മരണമാണോ ശിക്ഷ? ആണെന്നോ? അതല്ലേ പറഞ്ഞത്, പ്രമാണം. അല്ല, പ്രമാണം, വിധികൾ, വ്യക്തമായി വിധികളും പ്രമാണങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരാ. എന്നാൽ നിങ്ങൾ പറയൂ, സത്യവിശ്വാസികളെ, ഞാൻ വായിക്കാം, സത്യവിശ്വാസികളെ നിങ്ങൾ കേട്ടോളൂ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാതെ അനുസരിക്കുക. അച്ചൻകുഞ്ഞ ഒരു മിനിറ്റ്, അച്ചൻകുഞ്ഞ് പറയൂ. ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊന്നുകളയണമെന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. ദൈവം അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ ദൈവം അതാണ് പറഞ്ഞത്. അതായത് ഈ പണ്ഡിതം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ മരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ പണ്ഡിതം പറഞ്ഞു കൊടുത്തല്ല കൂട്ടുകാരെ, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചില്ലെങ്കില പണ്ഡിതം പറഞ്ഞു കൊടുത്താണോ? ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണവും വിധികളും ബൈബിൾ ശരിക്കും പഠിക്കും, അപ്പോഴേ അതിന്റെ പശ്ചാത്തലം അറിയുള്ളൂ. ഇതേ അല്ല വിഷപ്രദരെ, ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഖുർആൻ ഇന്ന് ഓരോ ആയത്തും കാര്യങ്ങളും എടുത്ത് വിമർശിക്കുന്നതിന് മുമ്പ് അത് ഫുള്ളായിട്ട് അതൊന്നും വെളുക്കുന്നില്ല. മനസ്സിലാക്കാത്ത കാര്യമല്ലേ. ശരി, 6 മണിക്ക് നമുക്ക് ഇത് അവസാനിപ്പിക്കണം. നാളെ നമുക്ക് ഇത് തുടരാം. ഓക്കെ ഓക്കെ, നാളെ ഇത് തന്നെ തുടരുകയാണോ അതോ വേറെ ഏതെങ്കിലും വിഷയം എടുക്കുകയാണോ? ഇത് തന്നെ തുടരുകയാണോ അതോ വേറെ വിഷയം എടുക്കുകയാണോ? അച്ചൻകുഞ്ഞു ബ്രദറെ, ഇതിപ്പോ നമ്മള് 3-4 ആഴ്ച കൊണ്ട് ഇത് തന്നെയാണല്ലോ. ഓരോ ദിവസമായിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു 4 പ്രാവശ്യം തീരുമാനം ഒന്നും അറിയുന്നില്ലല്ലോ പ്രിയ കൂട്ടുകാർ. അതിനെ ഒരു സത്യസന്ധമായി പഠിക്കാൻ കഴിയുന്നില്ലല്ലോ. അതായത് ഇപ്പോഴും ഈ തീരുമാനങ്ങളൊക്കെ രണ്ടുപേരും കൂടെ എടുക്കുന്നതാണ്. അല്ല, ഇവിടെ സംസാരിക്കാൻ വന്ന സകലരും പറഞ്ഞു അള്ളാഹു തന്നെയാണ്, ദൈവം തന്നെയാണ് വലിയവൻ, അതിൽ വേറൊരു ചർച്ചയില്ല. ഇല്ല കൂട്ടുകാരാ, നിങ്ങളുടെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണോ? തീർച്ചയായിട്ടും ദൈവം പറഞ്ഞാല് നമ്മൾ അതും അതിനപ്പുറവും ചെയ്യും. അല്ല, നിങ്ങളുടെ ജീവനേക്കാൾ, മാതാപിതാക്കളെ ഒക്കെ പോകട്ടെ, മാതാപിതാക്കളെ നമുക്ക് മാറ്റി നിർത്തി, നമ്മൾ നിങ്ങളുടെ ജീവനേക്കാൾ അധികം